ഒരുപാട് ആളുകൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് തലവേദന പലതരത്തിലുള്ള തലവേദനകളുണ്ട് ടെൻഷൻ ഹെഡേക്ക് മൈഗ്രെൻ ഹെഡേക്ക് ക്ലസ്റ്റർ ഹെഡേക്ക് ഇനിയും സൈനസ് മൂലമുള്ള തലവേദനയുമുണ്ട് അങ്ങനെ പലതരത്തിലാണ് തലവേദനകളുള്ളത് ഒരുപാട് മരുന്നുകൾ കഴിച്ചു മടുത്തിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ഞാൻ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു റെമഡിയാണ് കാണിക്കുന്നത് സാധാരണ തലവേദനയ്ക്കും മൈഗ്രെൻ തലവേനയ്ക്കും നിങ്ങൾ ഇന്ന് കാണിക്കുന്ന ഈ ഒരു ടിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ബല ലഭിക്കുന്നതായിരിക്കും അതിനകത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇതുപോലൊരു കോട്ടൺ തുണിയാണ് നമുക്ക് ആദ്യം വേണ്ടത് ഇത് മുഴുവനായിട്ട് നമുക്ക് ആവശ്യമില്ല അതിൽ നിന്നൊരു ചെറിയ പീസ് ഇതുപോലൊരു ആയിട്ട് തന്നെ ഇവിടെ മുറിച്ചെടുക്കുക ഇനി നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ മുറിച്ചെടുത്ത് കഷ്ണം വെച്ചു കൊടുക്കുക അതിനുശേഷം നമുക്കാവശ്യമായിട്ടുള്ളത് മഞ്ഞൾപ്പൊടിയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മൾ മഞ്ഞൾപ്പൊടി എടുക്കുന്ന സമയത്ത് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുക്കുക നമ്മളിത് ചെയ്യുന്നത് മൈഗ്രൻ വരുന്നതായിട്ടുള്ള സമയത്ത് നമുക്കിത് ചെയ്യാവുന്നതാണ് ആ തലവേദന വരുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ തന്നെ ചെയ്തു കൊടുക്കുക ഈ ഒരു മഞ്ഞൾപ്പൊടി നമ്മൾ ഒരു ടീസ്പൂണ് നമ്മൾ മുറിച്ചു വെച്ചാൽ ആ ഒരു തുണിയിൽ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അത് എത്രത്തോളം നല്ലപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാമോ അത്രത്തോളം നല്ലതുപോലെ തന്നെ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്കിനി ആവശ്യമായിട്ടുള്ളത് ഏലക്കയാണ് വേണ്ടത് നമുക്കൊരു പത്ത് പന്ത്രണ്ട് ഏലക്ക ആവശ്യമായിട്ടുണ്ട് ഇതിപ്പോൾ ഞാനിപ്പോൾ നിങ്ങളുടെ സാമ്പിൾ കാണിക്കാനായിട്ട് ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് ഒരു പത്തോ പന്ത്രണ്ടോ ഏലക്ക എടുക്കുക അതിനി നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ അതിൻ്റെ ആ ഒരു തോൽ നമുക്ക് ആവശ്യമില്ല അതിനകത്ത് ആ ഒരു സീഡ്സ് മാത്രം നമുക്ക് ആവശ്യമുള്ളൂ ഇപ്പോൾ ഞാനിപ്പോൾ ഇത് എടുത്തിട്ടുണ്ട് ഞാനിത് നല്ലപോലെ ചതച്ചെടുത്തിട്ടുള്ളതാണ് അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതിനുശേഷം ഈ ഒരു സീഡ്സ് നല്ലതുപോലെ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഈ ഒരു തുണി നമ്മൾ ഈ ഒരു തിരിയൊക്കെ തിരകുന്നതിൻ്റെ കൂട്ട് തന്നെ ഇതുപോലൊന്ന് ചുരുട്ടിയെടുക്കുക എത്രയും ചെറുതായിട്ട് ചുരുട്ടിയെടുക്കാമോ അത്രയും കനം കുറച്ചിട്ട് നമ്മൾ നല്ലതുപോലെ ഇതുപോലെ ഇതുപോലൊന്ന് ചുരുട്ടിയെടുക്കുക ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് നെയ്യാണ് വേണ്ടത് ഈ നെയ്യ് നമ്മൾ നല്ലതുപോലെ നല്ലതുപോലൊന്ന് ഉരുക്കിയെടുക്കുക ഉരുക്കിയെടുത്തത് ഒരു ടീസ്പൂൺ എടുക്കുക ഇനി നമ്മൾ ഈ ചുരുട്ടി വെച്ചിരിക്കുന്ന ഈ ഒരു തിരി നമുക്ക് നെയ്യിൽ ഒന്ന് ഉരുട്ടി മിക്സ് ചെയ്തെടുക്കണം കാരണം ഈ നെയ്യ് മുഴുവനും ഈ ഒരു തുണിയിൽ പിടിക്കുന്ന രീതിയിൽ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക നമ്മളിങ്ങനെ ചെയ്തെടുക്കുന്നത് നമ്മുടെ മൈഗ്രെയിൻ തലവേദനയെ പൂർണ്ണമായിട്ടും മാറ്റാനായിട്ടുള്ളൊരു വഴിയാണ് ഇതൊരുപാട് പേർക്ക് ഇത് പറഞ്ഞു കൊടുത്ത് അവർക്കൊക്കെ നല്ലതുപോലെ ചേഞ്ച് ആയിട്ടുണ്ട് ഒരുപാട് മരുന്നുകൾ കഴിച്ചു മടുത്തിട്ടുള്ള ആളുകളെ ഇതുകൂടി ഒന്ന് ചെയ്ത് നോക്കുക നിങ്ങൾ ഉറപ്പായിട്ടും ബലം ലഭിക്കുന്നതായിരിക്കും സാധാരണ തലവേദന വരുന്ന ആളുകൾക്കും ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഇതിപ്പോൾ ഞാനിപ്പോൾ ഇതിവിടെ നല്ലതുപോലെ ഈ നെയ്യില് ഇതൊന്ന് മുക്കിയെടുക്കുന്നുണ്ട് നമുക്കിനി ചെയ്യാനായിട്ടുള്ളത് ഈ തിരി നമുക്ക് കത്തിക്കണം കത്തിച്ചതിന് ശേഷം അതിൻ്റെ പുക നമ്മൾ ശ്വസിക്കുക അത് മാറി മാറി നമ്മൾ ഓരോ മൂക്കിലും ഇതിൻ്റെ പുക നല്ലതുപോലെ തന്നെ ശ്വസിക്കുക നമുക്ക് മൈഗ്രൈൻ തലവേദനയെ പൂർണ്ണമായിട്ട് മാറ്റാനായിട്ട് പറ്റും അതുപോലെ തന്നെ മൈഗ്രൈൻ തലവേദന എന്താണ് എന്നുള്ളത് നമ്മളൊന്ന് അറിഞ്ഞിരിക്കുന്ന നല്ലതാണ് മൈഗ്രൈൻ തലവേദന വരുന്ന സമയം നമ്മുടെ രക്തക്കൊഴിലുകളുടെ വികാസ സങ്കോചമാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു കാരണം ചിലരിൽ ഇത് പാരമ്പര്യമായിട്ട് മൈഗ്രൈൻ തലവേദന ഒരു കാരണമായിട്ട് വരാറുണ്ട് അതുപോലെ തന്നെ അമിതമായിട്ടുള്ള ടെൻഷൻ സ്ട്രെസ്സ് അല്ലെന്നുണ്ടെങ്കിൽ മാനസിക സമ്മർദ്ദം ഇതൊക്കെ ഈ ഒരു മൈഗ്രൈൻ തലവേദനയ്ക്ക് കാരണമാകാറുണ്ട് കൂടുതലായിട്ടും ഇത് കണ്ടുവരുന്നത് സ്ത്രീകളിലാണ് മൈഗ്രൈൻ തലവേദന കണ്ടുവരുന്നത് അതിൻ്റെ ഒരു മെയിനായിട്ടുള്ള കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകളിൽ ഇത്തരത്തിലുള്ള ഹോർമോണുകൾ വേഗത്തിലുണ്ടാകുന്നു എന്നുള്ളതാണ് ഒരു കാരണം ഇതിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത് ഒരു സൈഡിൽ മിക്ക ആളുകളിലും ഒരു സൈഡിൽ തലവേദന ഉണ്ടാകുക അതുപോലെ തന്നെ കണ്ണിൽ നല്ലതുപോലെ ഇരുട്ട് കയറുക അല്ലെങ്കിൽ ഛർദിക്കാൻ തോന്നുക ക്ഷീണം ഇതൊക്കെ ഇതിൻ്റെ ഒരു പ്രധാന ലക്ഷണങ്ങളാണ് ഇനി മൈഗ്രൻ്റ് തലവേദനയുള്ള ആളുകൾ ഒഴിവാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് കോഫി ഐസ്ക്രീം ചീസ് അതുപോലെ തന്നെ എണ്ണ കലർന്ന പലഹാരങ്ങൾ ഫാസ്റ്റ് ഫുഡ് കോള ഐറ്റംസുകൾ മദ്യം ഇതൊക്കെ ഒഴിവാക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് ഇനി മൈഗ്രൻ തലവേദന ഉള്ള ആളുകൾ വെള്ളം നല്ലതുപോലെ കുടിക്കുക ചായക്കും കോഫിക്കും പകരമായിട്ട് ലെമൺ ടീ കുടിക്കാവുന്നതാണ് നല്ലതുപോലെ ഉറങ്ങുക ഉറക്കം നമുക്ക് കളയാറിക്കാനായിട്ട് ശ്രദ്ധിക്കുക ടെൻഷൻ അമിതമായിട്ടുള്ള ടെൻഷനൊക്കെ കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക ഞാനിപ്പോൾ ഇതൊരു ഇലയിൽ ചുരുട്ടിയാണ് എടുത്തിട്ടുള്ളത് പിടിക്കാനുള്ളൊരു സൗകര്യത്തിനാണ് ഞാൻ അങ്ങനെ എടുത്തിട്ടുള്ളത് അതിനുശേഷം നമ്മളിത് നല്ലതുപോലെ മൂക്കിൽ വലിച്ചെടുക്കുക ഇത് നമ്മൾ മൈഗ്രെയിൻ വരുന്ന സമയത്ത് നമ്മൾ ചെയ്താൽ മാത്രം മതി പെട്ടെന്ന് തന്നെ മൈഗ്രൈനെ മാറ്റാനായിട്ട് പറ്റും ചില ആളുകളിൽ ഇത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നാല് മണിക്കൂർ മുതൽ രണ്ട് ദിവസം വരെ ഈ ഒരു മൈഗ്രൈൻ തലവേദന കണ്ടുവരാറുണ്ട് അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രശ്നമുള്ള അനുഭവിക്കുന്ന ആളുകൾക്ക് ഈ ഒരു ടിപ്പ് വളരെ ഉപകാരമായിരിക്കും അതുപോലെ തന്നെ മൈഗ്രെയിൻ തലവേദന മാറാനായിട്ടുള്ള ഒരു ഓയിൽ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ട് ഇട്ടുകൊടുക്കാന്നാണ് നിങ്ങൾക്ക് സമയമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോ കൂടി ഒന്ന് കണ്ടു നോക്കിയിട്ട് ആ ഓയിലും തയ്യാറാക്കി നോക്കുക അപ്പോൾ ഇതുപോലുള്ള നല്ല വീഡിയോസുകൾ നമ്മൾ ഇനിയും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾ ആർക്കെങ്കിലും ഈ ഒരു പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കുകൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നല്ലൊരു കിടിലൻ കെട്ടുകാച്ച വീഡിയോ നമുക്ക് അടുത്ത ദിവസം ഉടനെ കണ്ടുമുട്ടാം നിങ്ങളുടെ സ്വന്തം ലിജോ മല്ലശ്ശേരി നൗ സൈനിങ് ഔട്ട് Thank you.